ലേഡീസ് ആൻഡ് ജെൻസ്, ആസനങ്ങൾ പലവിധമാണ്. മയൂരാസനം, കുക്കുടാസനം, ശവാസനം, ശൃംഗകേളി ആസനം. ഈ ആസനങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ ഒരാഴ്ചത്തെ ക്രാഷ് കോഴ്സിനായി ആ കൗണ്ടറിൽ 3000 റിംഗറ്റ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. ഇനി എല്ലാവർക്കും മടങ്ങാം. എനിക്ക് ജപം തുടങ്ങാൻ സമയമായി. ശിഷ്യരെല്ലാരും പോയല്ലോ. പോയി ഗുരു. ഇനി കാലെടുത്തോ. കാലെടുത്ത് മാറ്റടാ തെണ്ടി. ആൾക്കാര് കടന്നതിന് മുമ്പ് കേറി പോടാ. സ്വാമി ഇന്ന് വിഗ്രഹങ്ങൾ ഛർദിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി? ഓരോരോ സ്വാമികൾ ഛർദിക്കുമ്പോൾ കൊതിയാകുന്നു. ഞാൻ ഛർദിച്ചിട്ട് ഇതുവരെ മഞ്ഞപ്പാലും പയറും മുളകിന്റെ കൊത്തും കറിവേപ്പലയും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ സ്വാമിമാരൊക്കെ എങ്ങനെ ഛർദിച്ചിടുന്നോ എന്തോ വിഗ്രഹങ്ങൾ. സ്വാമി, ഇന്ന് വിഴുങ്ങാനുള്ള വിഗ്രഹങ്ങൾ കൊണ്ടു പോടാ. നിന്റെ വിഗ്രഹം ഇന്നലെ വിഴുങ്ങിയ മുരുകനും ഗണപതി ഇപ്പോഴും എന്റെ വയറ്റിനകത്തുനിന്ന് പോയിട്ടില്ല. വയറ്റിൽ നിന്ന് വേണ്ട, വേറെ ഏതെങ്കിലും വഴിയെ കൂടെ ഒന്ന് പുറത്തോട്ട് പോയാൽ മതിയായിരുന്നു. ഓ, എന്തൊരു വിമ്മിഷ്ട. ഗുണ്ടാ പിരിവിനായിട്ട് വരുന്നതാ, ഓടിക്കളയരുത്. ഓം ശാന്തി ശാന്തി. എന്താ ഉണ്ണികളെ, ഈ ഏരിയയിൽ എല്ലാവർക്കും അഫ്ത തരാമെങ്കിൽ നിനക്ക് മാത്രം എന്താ ഒരു മടി? ഉണ്ണി, നീ രണ്ട് തെറ്റുകൾ ഇപ്പൊ നമ്മോട് ചെയ്തു. ആദ്യം നീ എന്ന് നമ്മെ അഭിസംബോധന ചെയ്തു. രണ്ട്, എന്റെ മൃദുഖണ്ഡത്തിൽ കയറി പിടിച്ചു. ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. പിന്നെ ഗുണ്ടാ പിരിവ്, ഞാൻ ഈശ്വരൻ പറയുന്ന മാത്രമേ ചെയ്യുകയുള്ളൂ. ഈശ്വരൻ എന്നോട് പറഞ്ഞിട്ടില്ല ഗുണ്ടാ പിരിവ് ആർക്കും കൊടുക്കാൻ, അതുകൊണ്ട് ഞാൻ തരില്ല. പിന്നെ ഭീഷണിയുടെ സ്വരം, അതെന്നോട് വേണ്ട. ഈ രാജ്യത്തെ രാജകുമാരൻ മുതൽ പിച്ചക്കാരൻ വരെ എന്റെ ശിഷ്യന്മാരാ. എന്നെ തൊട്ടാൽ ഈ കോലാലം പൂരി എരിയും. ഓം ഗ്ലാനിർ ഭവതി ഭാരത്, ശപിച്ചു മുടിയും. ഇനി എന്നെ അടിച്ചാൽ എന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ആർക്കും ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. ഓക്കെ, ഞാൻ അനുവാദം തന്നിരിക്കുന്നു. എല്ലാരും പൊക്കോളൂ, പെട്ടെന്നാട്ടെ. ഗുഡ് മോർണിംഗ് അമ്മേ. പൂമുഖത്തേക്ക് 1 ബ്ലാക്ക് ചെയ്യാ. എന്റെ മോനെ, ചായപ്പൊടിന്റെ വെള്ളം പറയണ തെണ്ടി. പഞ്ചസാര കഴിഞ്ഞിട്ട് 4 ദിവസമായി. പൂമുഖത്ത് ആരാടാ? നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടോ? എന്റെ അമ്മയാണ് അത്രേ അമ്മ. അപ്പൊ മരിച്ചു പോയത് എന്റെ അച്ഛനല്ലേ? ശരിയായിരിക്കും. ഞാനാണെങ്കിൽ ലേശം വെളുത്തിട്ട, അച്ഛനാണെങ്കിൽ പ്യുർ ബ്ലാക്കും. അമ്മ, ബ്ലാക്ക് ടീ ഇല്ലെങ്കിൽ വേണ്ട. പഴയ പോലെ പഴകഞ്ഞ വെള്ളം തന്നെ എടുത്തോ. നായിന്റെ മോനെ എന്നാ തുടക്കം. മിക്കവാറും ഇന്നും നായി നക്കും എന്റെ ജീവിതം. രാവിലെ തന്നെ പത്രം വന്നു. ഭാഗ്യം എടുത്തു വച്ചേക്ക്, എന്തേലും പൊതിഞ്ഞോണ്ട് പോവാ. ചരമക്കോളത്തിന്റെ അങ്ങാടി നിലവാരം നോക്കാം. ഇന്ന് ഇത്രേ ഉള്ളോ? ചരമക്കോളം ലൈവാ. ഇതെപ്പോഴെത്തി? ഈശ്വര, ആരെങ്കിലും കൊന്നിട്ടതാണോ എന്തോ. ആവു, ചത്തിട്ടില്ല. ഡാ വടക്കം വീടാ, ഡാ എഴുന്നേറ. നീ പോയില്ലടാ. പോയി പിന്നെന്നതാടാ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത്? എടാ, അതിന് ഇത് വടക്കം വീടല്ല, ഇത് ഒടക്കം വീടാ. ഐ മീൻ എന്റെ വീട്. എടാ നാറിയേ, എന്തോ ഇന്ന പിടി, എനിക്ക് വേറെ പണിയുണ്ട്.
എന്റെ പാർച്ചിനിക്കടവ് മുത്തപ്പ, ഇതാര്? വടക്കൻ വീട്ടിലെ കൊച്ചു തമ്പുരാനോ? ഇന്നലെ രാത്രിയും ഗുഡിനായിട്ട് പറഞ്ഞുല്ലേ തറവാട്ടെന്ന്. ഏതായാലും ബ്ലാക്ക് ടീ വേസ്റ്റ് ആയില്ല, ഈ തൊണ്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഇതങ്ങ് പിടിച്ചാട്ടെ. സന്തോഷം. രാത്രി കിടക്കാൻ നേരം ചൂടാകാൻ കഴിക്കുന്നതും ഇതേ കളർ, കാലത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കുന്നതും ഇതേ കളർ. ഇതാണമ്മേ കളർഫുൾ എന്ന് പറയുന്നത്. അമ്മേ, ഒരുപാട് വെള്ളം ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് വീടില്ല ഒറ്റയണത്തിന്. ഇതപ്പടി ഇപ്പടിതാ കാക്കയെ ഓടിക്കരുത്, പുരിഞ്ഞതാ? ഇതിലെ പൊട്ടാസ് ലോഡ് പണ്ണു. അമ്മ പാത്തിയ, ഇന്ന തിരുട്ട് പയല് സെഞ്ചത് എന്നാന്ന് തെരിയുമോ? നിർത്തടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തമിഴിൽ അക്ഷരം മിണ്ടിപ്പോരുതെന്ന്, മലയാളത്തിൽ പറടാ. അത് പിന്നെ അമ്മച്ചി, ഞാൻ ഇവനെ പുഴമീൻ മേടിക്കാൻ വിട്ടു. പുഴമീൻ ഇല്ലാതെ അമ്മച്ചി ഉച്ചക്ക് ഊണ് കഴിക്കില്ല എന്ന് ഇവൻ അറിയില്ലേ? എന്നിട്ട് അവൻ ഇപ്പൊ പോയി വരാലും വാങ്ങി വന്നിരിക്കുക. വരാലോ? എവിടെ നോക്കട്ടെ. ആഹാ, ഹായ്, ഇത് എവിടെന്നാലോനപ്പാ? മാർക്കറ്റിലേക്ക് പോകുമ്പോ വറീതു മാപ്പിളയും കൂട്ടും കുളം വറ്റിച്ച് മീൻ പിടിക്കുന്നു. അച്ഛൻ ഉണ്ടായിരുന്ന കാലത്ത് ഈ പ്രദേശത്ത് ഏത് കുളം പറ്റിച്ചാലും തെളി നോക്കി വരാലികളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാ ഓർഡർ. അതോർത്തപ്പോ വാങ്ങിപ്പോയതാ. നന്നായി, അച്ഛൻ്റെ ഓർമ്മ ദിവസം തന്നെ ഇത് മേടിച്ചോണ്ട് വന്നത് വളരെ നന്നായി. അല്ല, അപ്പൊ പുഴമീൻ വരാലിന്റെ അടുത്ത് എന്ത് പുഴമീനടാ? ഇത് മേടിച്ചതിന് നിന്നവൻ തല്ലിയെങ്കിൽ ഇന്ന് ഇവൻ ഒരു തുള്ളി പച്ചവെള്ളം കൊടുക്കരുത്. എന്നാ പിടി ഈ മണ്ടന്റെ ഒരു കാര്യം. ഈശ്വര, ഇന്നും പട്ടിണിയോ? ഈ ചോപ്ര എന്താ ഇവിടേക്ക്? ഇനി എന്നും പട്ടിണിയാവും. എടാ നത്തോലി, ഞാനണ്ടാ ചോപ്ര, മീശില്ലെന്നുള്ളൂ. നത്തോലിയോ? ആരാ മനസ്സിലായില്ല. അല്ല, അപ്പം നത്തോലി അല്ലേ? ഇതെന്താ കഥ? അതിശയായിരിക്കണു. നോം ബാലഗോപാല തിലക നാരായണ നമ്പൂതിരി. അതിരിക്കട്ടെ, നിങ്ങളൊക്കെ ആരാ? മങ്ങ അഞ്ചാറ് നായന്മാരാണ്. ഇത് വേറെ ഏതോ നമ്പൂതിരിയാ പറയണേ. അച്ഛൻ തിരുമനസിന്റെ പാരെന്താണ്? കോരൻ. ഓ, എന്താ അറിയോ? അപ്പൊ അമ്മയുടെ പേര് ചിരുതാ നാവും. ഈ നമ്പൂതിരി കടിക്കോ? നന്നായിട്ട് കുരക്കുന്നുണ്ടേ. ഉണ്ണി ഏത് കോലോത്തിയാ? ബാലഗോപാല തിലക നാരായണ നമ്പൂതിരി മോനെ, നീയും കുന്നുംപുറം ചാന്തിയൻകുടി അമ്പലത്തിലെ കൊളക്കടവിൽ നടത്തിയ കലാപരിപാടിയുടെ വീഡിയോ ക്ലിപ്പ് എന്റെ മൊബൈലിലുണ്ട്, കാണണ. എന്റെ പൊന്നളിയ, ഞാൻ കാല് പിടിക്കാൻ കുന്നുമുറ ശാന്തി നിന്ന് മിണ്ടരുത്. എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും, പിന്നെ ഞാൻ പട്ടിണി എടുത്ത് ചാവും. അങ്ങനെ ലൈനില് വാടകടി. ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് നിന്നെ കൊണ്ട് സഹായം ആവശ്യമുണ്ട്. എന്ത് വേണോ ചെയ്യാം. അപ്പൊ അതാണ് കാര്യം. ഒരു രണ്ട് ദിവസം നിങ്ങൾക്ക് ഇവിടെ തങ്ങാനുള്ള ഏർപ്പാട് അമ്മച്ചിയോട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിക്കാം. കുന്നുംപുറം ശാന്ത ഒരാഴ്ച, ശരി ഒരു മാസം. അതിനിടയ്ക്ക് വേറെ എവിടെയെങ്കിലും നിങ്ങൾ ഒരു സ്ഥലം കണ്ടെത്തിക്കൊള്ളണം. ഇതിൽ ആരാ ശാസ്ത്രജ്ഞൻ? ഒരു കാര്യം മനസ്സിലാക്കണം, പ്രായമായ സ്ത്രീ മാത്രം താമസിക്കുന്ന വീടാ. ദയവ് ചെയ്ത് പരീക്ഷണം നടത്തി എന്നെ പട്ടിണിക്കിടരുത്. ഓ, ഞാൻ അമ്മച്ചിയോട് പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കട്ടെ. എവിടെ പോകുന്നു? നീ അങ്ങോട്ട് നടക്കും. ഓ, എന്താ അമ്മച്ചി? ആരോട് ചോദിച്ചിട്ടേ ഉമ്മരെ കാലത്ത് കയറ്റിയത്? അതെ അമ്മച്ചി. ആരേ ഇവമാരൊക്കെ? ഈശ്വര, എന്തോന്ന് പറയേ? അതൊരു നീണ്ട കഥയാണ് അമ്മച്ചി. കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ നാല് പേരെയും കൊണ്ട് ഒരു ട്രെയിൻ യാത്ര നടത്തി. ട്രെയിനിൽ വെച്ച് എനിക്ക് അരിമുറുക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു വാശി പിടിച്ചപ്പോ എനിക്കത് വാങ്ങാൻ വേണ്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയ എന്റെ നാല് ഏട്ടന്മാരായിരുന്നു. ഇവരെ ഞാൻ തിരയാത്ത ബാറുകളില്ല, അല്ല ബസ് സ്റ്റാൻഡുകളില്ല. പഴയ ആ അരിമുറുക്കുമായി ഇവരെന്നെ തേടി വന്നിരിക്കുകയാണ് അമ്മച്ചി. എനിക്കിവരെ അരിമുറുക്കം കണ്ടിട്ട് കൊതി തീരുന്നില്ല അമ്മച്ചി. ഞങ്ങൾക്കും കൊതി തീരുന്നില്ല. എന്നാ നീ ഇവരുടെ കൂടെ പോയിക്കോ, കൊതി തീരുമ്പോ തിരിച്ചു വന്നാ മതി. ശരി പോവാ, പോയാ പറ്റൂല. അങ്ങനെ പറയരുത് അമ്മച്ചി. വീട്ടിൽ ചെന്നാൽ ഞങ്ങൾക്ക് അച്ഛനില്ല, അമ്മയില്ല, കുഞ്ഞമ്മയില്ല. ഇവിടെ ആവുമ്പോ ഞങ്ങൾക്കൊരു അമ്മച്ചിയെങ്കിലും ഉണ്ടല്ലോ.
എന്നതാവോ ഈ ബായസിന്റെ പേര്? ചോപ്ര. അപൂർവൻ മന്ദക്കാട്ടിലെ ഒരു അപ്പു പറയേ. ബാബുമോൻ, നിന്റെ ചേട്ടന്മാരാള് ശരിയല്ലല്ലോ. വല്ല കൊലയും ചെയ്തിട്ട് വരുന്ന വരവാണോ? ഇവരത്രക്കാരൊന്നുമല്ല. നാട്ടിൽ പിന്നെ അല്ലറ ചില്ലറ പിടിച്ചു കുറേ മോഷണം. കുന്തുംപറ അമ്പലത്തിലെ ശാന്തിക്കാരന ഇതിൽ ഒരാളെന്ന് പറയായിരുന്നു. ശാന്തി കറുത്താൽ ഇത്രയും കറുക്കോ? ഞങ്ങളുടെ നാട്ടിൽ കറുക്കും. ശരി ശരി, ഇന്ന് രാത്രി ഇവിടെ തങ്ങിക്കോ, നാളെ രാവിലെ സ്ഥലം വിട്ടോളൂ. പൊയ്ക്കോ. നിങ്ങളോടല്ല, പൊയ്ക്കോ. നിങ്ങൾ പൊക്കോ. എന്താ?